നമസ്കാരം പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് എൽപി സ്കൂളിലാണ് ഈ സ്കൂളിലെ ഇന്നലെ നടന്ന ബിരിയാണി ചലഞ്ച് നമ്മുടെ ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബസ്സിന്റെ ധനശേഖരണാർത്ഥം നടന്ന ബിരിയാണി ചലഞ്ച് വൻ വിജയകരമായിരുന്നു വാർത്ത കാണാം ഇന്ന് വലിയൊരു ഉദ്യമത്തിലാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് എൽപി സ്കൂൾ നമുക്കറിയാം ഒത്തിരി പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലെ കുട്ടികളെ വാഹന സൗകര്യത്തോട് കൂടി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള വലിയ ഉദ്യമം മുമ്പിലുണ്ട് പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ഇപ്പോ കുട്ടികളുടെ കയ്യിൽ നിന്ന് കൂടുതലായി ഫണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഈ സ്കൂളിലെ ബസ് സർവീസ് ആരംഭിക്കുക അത് കൃത്യമായി കുട്ടികളെ ഇവിടേക്ക് എത്തുക അതിൻ്റെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിലെ പി ടി എ ഇങ്ങനൊരു തീരുമാനമെടുത്തതും ഇന്ന് അതിനുവേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നു ഏത് കൂട്ടായ്മയും നല്ല തീരുമാനമെടുത്താൽ അത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബോയ്സ് എൽ പി സ്കൂളിൽ നിന്ന് നടക്കുന്നത് ഇന്നലെ മുതൽ ഇവിടുത്തെ അധ്യാപകരും പി ടി എയിലെ അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും ഇവിടെ വന്ന് ഇന്നലത്തെ മുതൽ ഒരു അധ്വാനമാണ് ഈ അധ്വാനത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ഉണ്ടാവും ഇത് കാണുന്ന നമ്മുടെ എല്ലാ നല്ലവരായ ആളുകളും ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അധ്യാപകരും പി ടി എയും ഒക്കെ വഹിക്കുന്ന പങ്കിന് നല്ല പിന്തുണ കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കാരണം ഗവൺമെൻറ് വിദ്യാലയങ്ങൾ ഇനി ഏറ്റവും ഉന്നതിയിലേക്ക് എത്തണം സാധാരണക്കാരായ കുട്ടികൾക്കും നമ്മുടെ നാട്ടുകാർക്കും പ്രയോജനം ലഭിക്കണമെങ്കിൽ അതിന് വേണം അതിന് ഇവിടുത്തെ അധ്യാപകരും പി ടി എയും അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രദേശത്തെ എല്ലാവരും കൂടെ ഇതിനോട് യോജിച്ച് നിന്നാൽ നമുക്ക് ഏറ്റവും മനോഹരമായ സ്കൂളാണിപ്പോൾ അതിൽ ഒന്നുകൂടി മനോഹരമായ നമുക്ക് നടത്താൻ സാധിക്കും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ബിരിയാണി ചലഞ്ച് ഇപ്പോൾ ബിരിയാണി ആദ്യം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു പി ടി എയിലുള്ള അംഗങ്ങളും അധ്യാപകരും എല്ലാവരും സംയുക്തമായിട്ടൊരു തീരുമാനമെടുത്ത് നമുക്കൊരു ബിരിയാണി ചലഞ്ച് നടത്തി അതിനാവശ്യമുള്ള തുക കണ്ടെത്താമെന്ന് അപ്പോൾ ആ ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ഇന്നലെ വ്യാഴാഴ്ച 11/11/2021 വളരെ ഭംഗിയായിട്ട് നടത്തി ഞങ്ങളുടെ എല്ലാ അധ്യാപകരും പി ടി എ അംഗങ്ങളും എം പി ടി അംഗങ്ങളും ചുറ്റുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഇല്ലെങ്കിൽ ഇന്നലെ ആ ഒരു പരിപാടി വളരെ ഇതായിപ്പോയേനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹകരണമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് വളരെ നല്ല രീതിയിൽ നമുക്കത് നടത്താൻ സാധിച്ചു ചെറിയ ചെറിയ പോരായ്മകൾ ഏത് പരിപാടികൾ നടത്തുമ്പോഴും ഉണ്ടാവും അത്തരത്തിലുള്ള പോരായ്മകൾ ഞങ്ങളുടെ പരിപാടിയിലും ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം വിജയകരമായി നടന്നു എല്ലാ ബിരിയാണികളും നമുക്ക് ചിലവായി നല്ല രീതിയിലുള്ളൊരു അഭിപ്രായമാണ് എല്ലാ ഓഫീസുകളിൽ നമുക്ക് ലഭിച്ചത് നമ്മുടെ കണക്കുകൾ നമ്മൾ നോക്കിയിട്ടില്ല അതനുസരിച്ച് ഇത് വിജയകരമാണെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാവുന്ന കാര്യം ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് വാർഡ് കൗൺസിലറായ പോളേട്ടൻ അത് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് രാവിലെ 6 മണിക്ക് തന്നെ വന്ന് ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചേട്ടൻ ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡ് മെമ്പറായ അരുൺകുമാർ അദ്ദേഹവും ഇവിടെ രാവിലെ തന്നെ എത്തി ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിലും മുന്നിട്ട് തന്നെ നിന്നു ഇവരോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാ നാട്ടുകാർക്കും ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും വീണ്ടും വീണ്ടും പി ടി എയുടെ പേരിലും ടീച്ചർമാരുടെ പേരിലും നന്ദി അറിയിക്കും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം ഞാൻ ഹരീഷ് പുരുഷോത്തമൻ ലൈഫ് കച്ചേരി റിപ്പോർട്ടർ പെരുമ്പാവൂർ